പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിൽ കുറ്റക്കാരായവരെ പിടികൂടാത്തതിൽ പ്രതിഷേധം. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിൽ അക്രമികളെ പിടികൂടാൻ തയ്യാറാകാത്ത ബന്ധപ്പെട്ടവരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി, കോർപ്പറേറ്റ് സംവിധാനമായി മാറി. അവരുടെ ലക്ഷ്യം സോഷ്യലിസമാണ്. നമ്മൾ പറയുന്ന സോഷ്യലിസം, ലോകം അംഗീകരിച്ച സോഷ്യലിസം എന്നത് സ്ഥിതി സമത്വമാണ്. സാമ്പത്തികമായി എല്ലാവരും ഉയരല്ല, മേലോട്ട് വരല്ല. ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർമാൻ സുരേഷ് ബാബു ഇളയാവർ മുഖ്യപ്രഭാഷണം നടത്തി. സി വിനോദ് കുമാർ മാസ്റ്റർ അധ്യക്ഷനായി. നേതാക്കളായ പ്രൊഫസർ ദാസൻ പുത്തലത്ത്, എം നാരായണൻകുട്ടി, എ പി നാരായണൻ, വി സി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ മോഹിനി, പി കെ പ്രകാശൻ, കെ വി ബാലകൃഷ്ണൻ, എൻ വി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ജനുവരി 30 ഗോവയിൽ പ്രതീകാത്മകമായി നടന്ന ഗാന്ധിവധത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പയ്യന്നൂരിൽ ഗാന്ധിവധത്തിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് സുരേഷ് ബാബു ഇളയാവൂർ പറഞ്ഞു. ഈ വർഷം തന്നെയാണ് ജനുവരി 30 ഗോവയിൽ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിവധം വീണ്ടും അരങ്ങേറിയ രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളാണ് അതിൻ്റെ പിന്നിൽ, പ്രതിലോമ ശക്തികളാണ് അതിൻ്റെ പിന്നിലെങ്കിൽ ഇവിടെ പയ്യന്നൂരിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്നവരുടെ തന്നെ നേതൃത്വത്തിലാണ് ഗാന്ധിവധം ഇവിടെ നടന്നിട്ടുള്ളത്. ഗാന്ധിയൻ ഓർമ്മകൾ വീണ്ടെടുക്കാനും അദ്ദേഹത്തിൻ്റെ സ്മൃതിപഥത്തിലേക്ക് യാത്ര ചെയ്യാനും ഓരോ പൗരനെയും സന്നദ്ധമാക്കാനുള്ള ശ്രമം തുടരുകയാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.